ഹായ് ഫുഡീസ്, വെൽക്കം ബാക്ക് ടു ഹോം ബേക്കിംഗ്. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു റൈസ് ഐറ്റം ആണ് വന്നിട്ടുള്ളത്. പുലാവ് റൈസ് ആണ് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 4 ഏലക്ക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരണം. ആ സമയം നമുക്ക് സവാള ചേർക്കാം. സവാള നിർബന്ധമില്ല, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു സവാള ചേർക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. സവാളയെ നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ റൈസ് പ്രിപ്പറേഷൻസൊക്കെ തുടക്കക്കാരൊക്കെ ഒരുപാട് പേർക്ക് റൈസൊക്കെ ഉടഞ്ഞു പോകുന്നു, കുഴഞ്ഞു പോകുന്നു, പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് റൈസ് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കൊന്ന് ബേസ് ആയിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഈ ഒരു റൈസ് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് ഏത് റൈസിലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, കംപ്ലീറ്റായിട്ട് കേട്ടിട്ട്. ഇപ്പോൾ റൈസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്, എങ്കിൽ കൂടെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാതെ കുഴഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, അതിനൊന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ സവാള ഒന്ന് സോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ക്യൂബ്സായിട്ടുള്ള പൊട്ടാറ്റോസ് ചേർക്കാം. അതുപോലെ ഒരു 4 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. നമുക്ക് പ്ലെയിൻ റൈസായിട്ട്, അതായത് ഒരു എരിവും പുളിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 പച്ചമുളക് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ്, അതിൻ്റെ നടുക്കൊന്ന് കീറിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമുക്കിനി വേണ്ടത് കുറച്ച് ക്യാരറ്റ്സ് ആണ്. ക്യാരറ്റ്സും ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡൈസായിട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ പറ്റുന്ന പോലെ കട്ട് ചെയ്യുക. വളരെ ചെറുതാക്കരുത്. ഈ ഒരു റൈസിൽ വെജിറ്റബിൾസിൻ്റെ അതേ ഷേപ്പിൽ നിൽക്കുന്നതാണ് കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കുഴഞ്ഞു പോവാത്ത രീതിയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്താൽ മതി. ഒരുപാട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ഷൈനിങ് പോവും. അപ്പോൾ വളരെ ഇത്രയും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാണിക്കാനും പറയാനും വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ടൈം ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യുന്നുണ്ട് മാത്രം. ഇത്രയും വേണ്ട, ജസ്റ്റ് ഒന്നോ രണ്ടോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളക്കുന്ന ഒരു ടൈം മാത്രം മതി നമുക്ക് വെജിറ്റബിൾ സോർട്ടാക്കിയിട്ട്. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു കളറ് കിട്ടുള്ളൂ. നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലും വെജിറ്റബിൾസിന് സെയിം കളർ കിട്ടണമെങ്കിൽ ഒരുപാട് ഇതുപോലെ സോർട്ട് ചെയ്യരുത്. ഇനി ഞാൻ ചേർത്തിട്ടുള്ള കുറച്ച് ബീൻസാണ്. നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ചേർക്കുക, നമുക്കൊരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ വെജിറ്റബിൾസൊക്കെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും, അപ്പോൾ അവർക്കൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുലാവാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പുലാവ് നിങ്ങൾ ഒരുപാട് ടൈപ്പ് കണ്ടിട്ടുണ്ടാകും, ഒരുപാട് വെറൈറ്റീസിലുണ്ട്. അപ്പോൾ വളരെ സിമ്പിളും അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സോർട്ട് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് 2 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 കപ്പ് വെള്ളം ചേർക്കുന്നത്, നോർമൽ വാട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബാസ്മതി റൈസ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട്, ഇപ്പോൾ ഞാനൊരു 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ആ 2 കപ്പ് ബാസ്മതി റൈസിനെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഒരു കറക്റ്റ് അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വയ്ക്കുക. കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വയ്ക്കുക. കറക്റ്റ് അരമണിക്കൂറാകുമ്പോൾ നമ്മളതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതിലെ വെള്ളം എല്ലാം കളഞ്ഞ ശേഷം ഈ ഒരു തിളച്ചു വരുന്ന ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ റൈസ് പ്രിപ്പറേഷനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ബാസ്മതി റൈസ് ആകുമ്പം 1/2 മണിക്കൂർ സോക്ക് ചെയ്യുക. സെല്ല റൈസാണ് എടുക്കുന്നതെങ്കിൽ 1/4 വരെയെങ്കിലും എടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ ഈ ഒരു വെള്ളം ബോയിലായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതാ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബാസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇളക്കി മറയ്ക്കാൻ നിൽക്കരുത്. അതായത് റൈസിനെ ഇതുപോലെ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക.
റൈസ് ടെൻഡർ ആയിട്ടുണ്ടാവും ഈ സമയത്ത്, സോക്ക് ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് പാത്രം പിടിച്ചൊന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിലേക്ക് അതങ്ങ് മുങ്ങിപ്പോക്കോളും. പിന്നെ നമ്മൾ അതിനായിട്ട് ഇളക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ആ വെള്ളം എടുത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കുമ്പോൾ കറക്റ്റ് ഉപ്പാണെങ്കിൽ നമ്മുടെ റൈസ് കുക്കായിട്ട് വരുമ്പോൾ ഉപ്പ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഓവർ ആയിട്ടുള്ള ആ ഒരു സോൾട്ടി ടേസ്റ്റ് വേണം, അതായത് വെള്ളത്തിൽ കൂടുതൽ ഉപ്പ് വേണം. അപ്പോഴേ ഉള്ളൂ നമ്മൾ കുക്കായിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് ഉപ്പ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഫ്ലേ നന്നായിട്ട് ബോയിലിംഗ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് ബോയിൽ വരണം, അതായത് എല്ലാ റൈസും എല്ലാ ഭാഗത്തും ആ വെള്ളവും റൈസും ഒക്കെ ഒരുപോലെ തിളയ്ക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് നമുക്കതിന് ഫ്ലെയിം കുറയ്ക്കാവും. അതിന് മുന്നേ നമ്മൾ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ റൈസ് കറക്റ്റായിട്ട് കിട്ടില്ല. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് പാത്രം പിടിച്ച് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ഇളക്കി നമ്മളതിനെ ഒരുപാട് ഇതാക്കരുത്, അതായത് ബോയിലിംഗ് വരുന്നുണ്ടല്ലോ. നമ്മൾ തവ വെച്ച് അതായത് എന്തെങ്കിലും സ്പാക്ചുല വെച്ച് നമ്മൾ ഇളക്കുമ്പോൾ ഈ റൈസ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം സോക്ക്ഡ് ആയിട്ടുള്ള റൈസാണ്, അത് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഒന്നുകൂടെ അത് ടെൻഡർ ആവുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇളക്കി മറിക്കുന്ന സമയത്ത് കൂടുതലത് പൊട്ടി നമുക്ക് റൈസ് കാണാനൊരു വൃത്തിയില്ലാത്ത രൂപത്തിലാവും. അപ്പോൾ എപ്പോഴും റൈസ് പ്രിപ്പറേഷൻ ടൈമിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബോയിലായിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ബോയിൽ വന്നാൽ, ഇതാ ഇതുപോലെ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, നന്നായിട്ട് ബോയിൽ വന്നാൽ നമുക്കതിനെ, ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിക്കുന്നത് മാത്രം, ഇളക്കാതെ ജസ്റ്റ് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. നിർബന്ധമില്ല ഇളക്കണമെന്ന്. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാ ഭാഗത്തും ഒരുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ലിഡ് നല്ല ടൈറ്റായിട്ടുള്ള ലിഡ് വെച്ചിട്ട് കവർ ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം കുറയ്ക്കുക. നന്നായിട്ടൊരു ബോയിൽ വരണം, എല്ലാ ഭാഗത്തുള്ള റൈസ് കറക്റ്റായിട്ട് ബോയിൽ വരണം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലിഡ് അടച്ചിട്ട് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് അതായത് നമ്മുടെ ചോളം ചേർക്കുന്നുണ്ട്. ഫ്രോസൺ ആണ്, അതുകൊണ്ട് തന്നെ ഡെലിക്കേറ്റഡ് ആണ്, പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ ടൈം കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതാ, 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. അതിൻ്റെ ഇടയിൽ ഇളക്കരുത്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മളത് തുറക്കാണ്ടിരിക്കുക. റൈസ് കുക്കായോ എന്നറിയാനോ ഒന്നും നമ്മൾ തുറന്ന് നോക്കണ്ട. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടും. പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റിംഗ് ടൈം കൊടുക്കുമ്പോൾ, അഥവാ എവിടെയെങ്കിലും കുക്കായിട്ടില്ലെങ്കിൽ അതും കൂടെ കുക്കാവും. പിന്നെ റൈസ് വിളമ്പുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്, കുത്തി ഉടയ്ക്കരുത്, ഇളക്കരുത്. ഇതുപോലെ മെല്ലെ ഒരു കോരിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് റൈസ് ഓരോന്നും വിട്ട് വിട്ട് വരികയും ചെയ്യും, പൊടിയേമില്ല. അപ്പോൾ ബാസ്മതി റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പുലാവ് ആണെങ്കിൽ പുലാവ്, അല്ലെങ്കിൽ വേറെ ഏതാണോ നിങ്ങൾ ചെയ്യുന്ന ഡിഷ് അതിന് നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ റൈസ് പ്രിപ്പറേഷൻ കൂടെ പഠിക്കണം. തുടക്കക്കാർക്കെല്ലാം ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ കണ്ടല്ലോ, വളരെ എന്താ പറയുക, ടേസ്റ്റിയും വളരെ കുറഞ്ഞ ടൈമിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്കൊരു പുലാവ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.